ആരോഗ്യവും സൗന്ദര്യവുമുള്ള തലമുടി ഏവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. എന്നാൽ കേശപരിപാലനത്തെക്കുറിച്ച് പലർക്കും പല മിഥ്യാധാരണകളുമുണ്ട്. തലമുടിയിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മുടിയുടെ സംരക്ഷണത്തെക്കുറിച്ചുമുള്ള ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. മുടി കൊഴിച്ചിൽ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു ദിവസം ഒരാളുടെ ഒരാരോഗ്യമുള്ള ഒരാളുടെ തലയിൽ നിന്ന് 50 മുതൽ 100 മുടി വരെ കൊഴിയാൻ സാധാരണയായി കൊഴിയാറുണ്ട്. അപ്പം ഇതിൽ കൂടുതലാവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതുള്ളൂ. രക്തക്കുറവ്, തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിലുള്ള പ്രശ്നങ്ങൾ, വിളർച്ച, പോഷകാഹാരക്കുറവ്, ഇതൊക്കെയാണ് പ്രധാനമായും മുടി കൊഴിച്ചിലുണ്ടാക്കുന്ന കാരണങ്ങൾ. അതുപോലെ തന്നെ ചില മരുന്നുകളുടെ ഉപയോഗം, ഗൗരവമേറിയ ചില രോഗാവസ്ഥകൾ, ചിലപ്പോൾ ശസ്ത്രക്രിയ, പ്രസവം, ഇതെല്ലാം കഴിഞ്ഞ് 1-3 മാസം കഴിയുമ്പോൾ പലർക്കും നല്ല രീതിയിൽ തന്നെ മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. തീലജൻ എഫ്ലുവിയം എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഇത് പലപ്പോഴും 6 മാസം മുതൽ 9 മാസങ്ങൾ കഴിയുമ്പോഴേക്കും തിരിച്ച് സാധാരണയായി ഈ കൊഴിഞ്ഞുപോയ മുടിയെല്ലാം തിരിച്ചു വരാറുണ്ട്. സോ അതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. മുടി കൊഴിച്ചിൽ വട്ടത്തിൽ ചില ഭാഗങ്ങളിലായിട്ട് മുടി കൊഴിച്ചിലുണ്ടാകുന്നത്, തലയിലാകാം, പുരികത്തിൽ, താടി, മീശ ഈ സ്ഥലങ്ങളിൽ മുടി കൊഴിച്ചിലുണ്ടാകുന്നത് സാധാരണയായി കാണാറുണ്ട്. ഇത് അലോപ്പീഷ്യ ഏരിയേറ്റ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇതിന് ചികിത്സയുണ്ട്. ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ഇതിന് ചികിത്സ നേടാവുന്നതാണ്. അതുപോലെ തന്നെ തലയിൽ വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകും, ചൊറിച്ചിലോടുകൂടി മുടി കൊഴിഞ്ഞു പോകുന്നു, പ്രത്യേകിച്ച് കുട്ടികളിൽ ഉണ്ടാകുന്നത് ഒരു ഫംഗസ് അണുബാധ. ഇതിനും ചികിത്സ എടുക്കേണ്ടത് ആവശ്യമാണ്. നീ കഷണ്ടി, പുരുഷന്മാരിലും സ്ത്രീകളിലും പലപ്പോഴും എല്ലാവരുടെയും ധാരണ പുരുഷന്മാരിൽ മാത്രമാണ് കഷണ്ടി ഉണ്ടാകുന്നതെന്നാണ്. എങ്കിൽ സ്ത്രീകളിലും തല ശിരോചർമ്മത്തിന്റെ നടുഭാഗത്തായിട്ടുണ്ടാകുന്ന ഒരു തരം കഷണ്ടി സ്ത്രീകളിൽ ഉണ്ടാകാറുണ്ട്. ഇതിനെല്ലാം പാരമ്പര്യമായ ഒരു ഘടകമാണ് ഉള്ളത്. കഷണ്ടിക്ക് മരുന്നില്ല എന്ന് പലപ്പോഴും പറയാറുണ്ടെങ്കിലും ഇപ്പോൾ പല നൂതന രീതികളും കഷണ്ടിക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് നൽകാറുണ്ട്. അതിലൊന്ന് മിനോക്സിഡിൽ എന്ന ഒരു ലോഷനാണ്. അത് ഏർലി സ്റ്റേജസ് കഷണ്ടിയിൽ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കഷണ്ടിയെ തടയാനാകും. അതുപോലെ തന്നെ ഫിനസ്ട്രൈഡ് എന്ന് പറയുന്ന ഒരു ഗുളിക, പിന്നെ നമുക്ക് നൂതനമായിട്ട് ഇപ്പോൾ ചെയ്തു വരുന്ന ഒരു ചികിത്സാ രീതിയാണ് PRP ഇഞ്ചെക്ഷൻസ്, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ഇഞ്ചെക്ഷൻസ്. ഒരാളുടെ രക്തം എടുത്ത് അതിൽ നിന്ന് കുറച്ച് പ്ലേറ്റ്ലെറ്റ് അടങ്ങിയിട്ടുള്ള പ്ലാസ്മ വേർതിരിച്ചെടുത്ത് അത് തിരിച്ച് തലയിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയാണ്. അവസാനമായി ഹെയർ ട്രാൻസ്പ്ലാന്റ്, അതായത് ഒരാളുടെ തലയുടെ പിൻഭാഗത്ത് നിന്ന് കുറച്ച് ഹെയർ ഫോളിക്കിൾസ് എടുത്ത് അത് മുടി കൊഴിഞ്ഞു പോയ ഭാഗത്തേക്ക് നട്ടുകൊടുക്കുന്ന രീതിയും, അതായത് ഒരു അഡ്വാൻസ് സ്റ്റേജ് ആയിട്ടുള്ള ഒരു കഷണ്ടിയിലായാലും ഏർലി സ്റ്റേജസിലായാലും ഇത് ചെയ്യാവുന്നതാണ്. ആ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടികൾ അവിടെ തന്നെ വളർന്നു വരുമാണ്. പിന്നെ ഹെയർ കണ്ടീഷണേഴ്സ്, ഹെയർ ഷാംപൂ എന്നിവയുടെ ഉപയോഗത്തെ കുറിച്ച് കാര്യങ്ങൾ, പലർക്കും ഇതിനെക്കുറിച്ച് പല സംശയങ്ങളും ഉണ്ടാകാം. ഷാംപൂ ഉപയോഗിക്കുമ്പോൾ തലയിൽ അത് ഒരു ആഴ്ചയിൽ 3 തവണയിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴൊക്കെ ഷാംപൂ ഉപയോഗിക്കുന്നു അപ്പോഴൊക്കെ നമ്മൾ അത് കഴിഞ്ഞ് ഒരു കണ്ടീഷണർ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. ഹെയർ ഡൈയുടെ ഉപയോഗത്തെക്കുറിച്ചും അതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചും പലർക്കും പല സംശയങ്ങളും ഉണ്ടാകാം. പാരഫെനിലിൻ ഡൈയമിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ് ഹെയർ ഡൈയിൽക്ക് കറുപ്പ് നിറം നൽകുന്നത്. ഈ രാസവസ്തു പലർക്കും അലർജി ഉണ്ടാക്കുന്നതായിട്ട് കാണാം. ഒരാൾക്ക് ഒരിക്കൽ അലർജി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇനി ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പലപ്പോഴും ഹെയർ ഡൈ ഉപയോഗിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന മറ്റൊരവസ്ഥ, ദീർഘകാലം ഉപയോഗിച്ചുകൊണ്ടുണ്ടാകുന്ന മറ്റൊരവസ്ഥ, പുറമേ കാണുന്ന ഭാഗങ്ങൾ, അതായത് മുഖത്തും കൈകളിലുമായിട്ട് ഒരു കറുപ്പ് നിറം വരിക എന്നുള്ളതാണ്. ഇങ്ങനെ വന്നു തുടങ്ങുന്നവർക്ക് കഴിയുന്നതും ഹെയർ ഡൈ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. താരൻ, ഏവർക്കും ഒരു പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ് തലയിലുണ്ടാകുന്ന താരൻ. ശിരോചർമ്മത്തിലെ ഒരു ഫംഗസ് അണുബാധയാണ് താരൻ. ഇത് തലയിൽ മാത്രമല്ല, പലപ്പോഴും ചെവിയുടെ പിൻഭാഗത്തും മുഖത്ത്, നെഞ്ചത്ത്, കക്ഷത്തിൽ എന്നിവിടങ്ങളിലും ഇത് കാണപ്പെടാറുണ്ട്. സാധാരണയായി ആന്റി ഫംഗൽ ലോഷനുകൾ, കീറ്റക്കൊണസോൾ പോലെയുള്ള ഷാംപൂകൾ ഉപയോഗിച്ച് താരൻ നമുക്ക് ഒരു പരിധിവരെ അത് കൺട്രോൾ ചെയ്യാനൊക്കും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും താരനായി തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സോറിയാസിസിന്റെ ഒരു വിഭാഗം, അതായത് തലയിൽ വളരെ
കട്ടിയായി ശൽക്കങ്ങളായി കാണപ്പെടുന്ന ഒരു തരത്തിലുള്ള താരൻ പോലെ തോന്നിക്കുന്ന സോറിയാസിസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അത് സോറിയാസിസ് അല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. താരൻ മൂലം മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ്. ഇതൊക്കെയാണ് മുടിയുടെ സംരക്ഷണത്തെ കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ.